ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് സമവാക്യം രണ്ട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എ പ്ലസ് ബി ഹോൾ സ്ക്വയറും എ മൈനസ് ബി ഹോൾ സ്ക്വയറും. അതെങ്ങനെയാണ് പഠിച്ചത്? ഒരു മൂന്നക്ക സംഖ്യകളുടെ സ്ക്വയർ അഥവാ വർഗം കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഇക്വേഷൻസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുകയെന്ന് ചെയ്തു അല്ലെ? അല്ലാതെ കാണാതെ പഠിക്കുകയല്ല, ആ മൂന്നക്ക സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് ആയിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തത് പഠിച്ചത്. അപ്പൊ അതെല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. എങ്ങനെയായിരുന്നു, ഏതെങ്കിലും ഒരു മൂന്നക്ക സംഖ്യ അല്ലെങ്കിൽ 103 105 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, 100 + 5 ആ 100 5 എന്താണ് ബി യു ആക്കി വെച്ചുകൊണ്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പഠിച്ചു അല്ലെ. അതുപോലെ 195 നമ്മൾ എന്ത് ചെയ്യും, 200 - 5 അല്ലെ. അപ്പൊ 200 A ആയിട്ടും 5 B ആയിട്ടും എടുത്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് പറഞ്ഞു തന്നാണ്. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ എന്ത് ചെയ്യാം, എന്തറിയാം, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണെന്ന് പറയാം, എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണെന്ന് പറയാം. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് അഥവാ രണ്ട് സമവാക്യങ്ങളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സാധനം വരുന്നുണ്ട്. അത് വെച്ചിട്ടുള്ള ചോദ്യം നമ്മൾക്ക് NMMS കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ NMMS റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ചോദ്യമാണ്. അത് നമുക്കൊന്ന് നോക്കാം, അത് പഠിക്കാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ആ ഇക്വേഷൻസ് നിങ്ങൾക്ക് എഴുതി വെക്കാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2AB. നിങ്ങൾക്ക് അറിയുന്നല്ലേ, എല്ലാവർക്കും അറിയുന്നല്ലേ, കഴിഞ്ഞ ക്ലാസ് പഠിച്ചല്ലേ. ഓക്കെ, എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അറിയാം. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഒന്ന് പറഞ്ഞാൽ എന്താണ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താ വരിക, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2AB. ഇനി ചിലപ്പോ ഈ എ ബി എന്ന ഐഡന്റിറ്റിക്ക് ഇവിടെ എ ബി എന്ന വേരിയബിളിന് പകരം, അതായത് ഇപ്പൊ നമ്മുടെ എ ബി ആണല്ലോ, അതിന് പകരം എക്സും വൈയും ഒക്കെ കൊടുക്കാം. നമുക്ക് എ ബിക്ക് പകരം എന്തു ചെയ്യാം, എക്സ് വൈ എന്ന് കൊടുക്കാം, പി ക്യു എന്ന് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പൊ ചിലപ്പോ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക, എക്സ് വൈ എന്നുള്ള ഫോമിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ്, എക്ക് പകരം എക്സ് എന്ത് ചെയ്യണം, ഇപ്പൊ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് വന്നു, അപ്പൊ എക്ക് പകരം എന്ത് കൊടുക്കണം, എക്സ് സ്ക്വയർ എന്ന് കൊടുക്കണം, ബിക്ക് പകരം എന്ത് കൊടുക്കണം, വൈ സ്ക്വയർ എന്ന് കൊടുക്കണം പ്ലസ് 2XY. ഇങ്ങനെയാ ഇക്വേഷൻ, എന്തേ മാറ്റിയിട്ടുള്ളൂ, എ ബി എന്നതിന് പകരം എക്സ് വൈ എന്ന് വന്നു. ഓക്കെ, ഇനി ഇവിടെ എക്സ് മൈനസ് വൈ എന്നുള്ള ഫോമിലും ആക്കാം, എക്സ് മൈനസ് വൈ എന്ന ഫോമിലും ആവാം. അപ്പൊ എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2XY. ഇത് പറഞ്ഞു തരാനുള്ള കാരണം എന്താ വെച്ചാൽ, ചിലപ്പോ പരീക്ഷയ്ക്ക് എക്സ് വൈ എന്ന ഫോമുല ആയിരിക്കും ചിലപ്പോ ചോദിച്ചിട്ടുണ്ടാവുക ചോദ്യം. അപ്പൊ നിങ്ങൾ എയും ബി എന്നുള്ള രീതിയിലാണ് പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എയ്ക്കും ബിക്കും വരാം, എക്സ് വൈ വരാം, പി ക്യൂ എന്ന് വരാം, എന്ത് വേണമെങ്കിലും വരാം, ഏത് വേരിയബിൾ വേണമെങ്കിലും കയറി വരാം. ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാലോ, ഫോം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അത് പ്രത്യേകം പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. ഇനി ഇതിനെ കമ്പൈൻ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പൈൻ ചെയ്ത ഒരു ഇക്വേഷൻ ഉണ്ടാവുന്നുണ്ട്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന ഇക്വേഷനും അതിൽ നിന്ന് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന ഇക്വേഷനും തമ്മിൽ മൈനസ് ചെയ്യുന്നു. അതായത് ഈ സമവാക്യത്തിൽ നിന്ന് ഈ സമവാക്യം നമ്മൾ കുറയ്ക്കുന്നു, ഈ സമവാക്യത്തിൽ നിന്ന് ഈ സമവാക്യം നമ്മൾ കുറയ്ക്കുന്നു. അപ്പൊ എന്താവും, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താവും, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നു, അപ്പൊ ഒരു പുതിയ ഇക്വേഷൻ ആയി മാറുന്നു അല്ലെ. എന്താണ്, എ സ്ക്വയറിൽ നിന്ന് എ സ്ക്വയർ പോകുമ്പോ എന്താവും, എ സ്ക്വയറിൽ നിന്ന് എ സ്ക്വയർ പോകുമ്പോ സീറോ. അതെന്താ, ബി സ്ക്വയറിൽ നിന്ന് ബി സ്ക്വയർ പോകുമ്പോ എന്താവും, അതും സീറോ അല്ലെ. എ സ്ക്വയറിൽ നിന്ന് എ സ്ക്വയർ എന്തായി, വെട്ടിപ്പോയി. ബി സ്ക്വയറിൽ നിന്ന് ബി സ്ക്വയറും അത് മൈനസ് ആയി പോയി. ഇനി നോക്കോ, 2AB മൈനസ് മൈനസ് 2AB അല്ലെ. 2AB ഉണ്ടാവുന്നത് 2AB മൈനസ് മൈനസ്, ഇതിനു മുമ്പിൽ എന്താ സൈന്, മൈനസ് 2AB ആണോ. 2AB മൈനസ് മൈനസ് 2AB, രണ്ട് മൈനസുകളൊപ്പം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായി മാറും, പ്ലസ് ആകും എന്നുള്ളത് നമുക്കറിയാലോ. മൈനസും മൈനസും കൂടെ എന്തായി, പ്ലസ് ആയി. അപ്പൊ എന്താണ്, 2AB 2AB പ്ലസ് 2AB എന്താണ്, 4AB. ഇതായി മാറി നമ്മുടെ ഇക്വേഷൻ. അപ്പോ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്തായി, 4AB എന്നുള്ളത് കിട്ടി. അപ്പൊ പുതിയ ഒരു സമവാക്യം കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കുകയാണ് അല്ലെ. എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണെന്ന് നമുക്കറിയാം, എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണെന്ന് അറിയാം. ഈ രണ്ട് സമവാക്യം കൂടെ നമ്മൾ എന്ത് ചെയ്തു, ഈ രണ്ട് ഇക്വേഷൻ കൂടെ നമ്മൾ എന്ത് ചെയ്തു, തമ്മിൽ കുറച്ചു. എ സ്ക്വയറും എ സ്ക്വയർ എന്തായി, പോയി അല്ലെ. ബി സ്ക്വയറും ബി സ്ക്വയർ എന്തായി, പോയി. അതായത് എ സ്ക്വയറിൽ നിന്ന് എ സ്ക്വയർ കുറച്ചെന്താ, 5 - 5 കുറച്ചെന്താ, 0. 2 - 2 കുറച്ചെന്താ, 0. അതേപോലെ തന്നെ എ സ്ക്വയറിൽ നിന്ന് എ സ്ക്വയർ കുറച്ചെന്തായി, 0. ബി സ്ക്വയറിൽ നിന്ന് ബി സ്ക്വയർ കുറച്ചെന്തായി, 0.
2ab minus minus 2ab ले 2ab minus minus 2ab minus minus कोण दाई plus 2ab plus 2ab 4ab इधर तो बच्चे आई पुदिया वाली इक्वेशन कोण दाई अल a square plus b square a plus b whole square minus a minus b whole square दाई 4ab इधर दाने x y इन्दर फॉर्मूले वेरु टा x y इन्दर फॉर्मूले दाने वांधा लेने गए ना a की b की मारम इन्दर उड़ गना x y इन्दर उड़ गना इधर दाने x plus y whole square minus x minus y whole square इन्दर वन्दो 4x y पुदियो रो इक्वेशन आई मारी रेडी ले पुदियो रो इक्वेशन आई मारी इधर संभव है ना a की b की मारम x y इन्दर री दिल जाने दे दो कांड चु इन्दर लो ചോദിച്ചാൽ 4ab എന്നുള്ളത് കിട്ടി അല്ലേ 4 into a into b a എന്താണോ b എന്താണോ അത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ അതെന്നെ അതായത് x y എന്ന ഫോമിലേക്ക് മാറ്റി എഴുതിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു സമവാക്യം അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കഴിഞ്ഞ വർഷത്തെ എൻഎംഎംഎസ്സിൽ ഈ ഒരു സംഭവം വെച്ചിട്ട് ഇത് അറിയുന്നവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ചോദ്യം എന്താ നോക്കാം റെഡി അപ്പോൾ നമ്മളോട് കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ചോദ്യമാണ് x y യുടെ വില 5 x plus y ഇവിടെ ഉണ്ട് നമ്മൾ എന്ത് ചെയ്താ മതി ഈ x minus y യുടെ വാല്യൂ ഈ xy യുടെ തന്നിരിക്കുന്ന വാല്യൂ എന്ത് ചെയ്യാ ആ ഇക്വേഷനിലേക്ക് അങ്ങോട്ട് കൊടുക്കുക എന്താണ് xy യുടെ വില r തന്നിട്ടുണ്ട് x minus y യുടെ വില എന്താണ് 5 ആണ് തന്നിട്ടുണ്ട് നമ്മൾ പഠിച്ചു തൊട്ട് മുൻപ് നമ്മൾ പഠിച്ചു ല്ലേ പുതിയൊരു ഇക്വേഷൻ ആദ്യം നമ്മൾ ഈ രണ്ട് കാര്യം പഠിച്ചു വെച്ചു എന്താണ് x plus y whole square എന്താണ് ഞാൻ ആ a ക്കും b ക്കും പകരം എന്ത് ചെയ്തു x ഉം y ഉം കൊടുത്തു എന്നേ ഉള്ളൂ കാരണം എന്താണ് നമ്മുടെ ചോദ്യത്തിലെ xy എന്നുള്ള ഫോർമുലയാണ് x minus y xy എന്നുള്ള രീതിയിലാണ് നമ്മളോട് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്തു ജസ്റ്റ് ഞാൻ അത് a ക്കും b ക്കും പകരം xy എന്നുള്ളതാക്കി എന്നുള്ളൂ കഴിഞ്ഞ തൊട്ട് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ x plus y എന്താണെന്ന് നമുക്കറിയാം എന്താണ് x square plus y square plus 2xy x minus y എന്താണെന്ന് അറിയാം x square plus y square minus 2xy ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ കുറച്ചപ്പോൾ ഈ രണ്ട് സമവാക്യങ്ങൾ തമ്മിൽ കുറച്ചപ്പോൾ നമുക്ക് എന്ത് ചെയ്തു മൂന്നാമത്തെ ഒരു ഇക്വേഷൻ കിട്ടി എന്താണ് x plus y whole square ൽ നിന്ന് x minus y whole square കുറച്ചപ്പോൾ എന്തായി ഈ x square x square ഉം പോയി y square ന്ന് y square കുറച്ചപ്പോൾ അതും പോയി 2xy 2xy കൂടെ കൂട്ടിയപ്പോൾ എന്തായി 4xy എന്നുള്ള പുതിയൊരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിന്റെ രണ്ടിന്റെയും വില നമ്മൾ എന്ത് ചെയ്താൽ മതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ആദ്യം നമുക്ക് ആ ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്ത് എഴുതാം x plus y whole square minus x minus y whole square is equal to 4 into xy xy യുടെ വില എന്താണ് r ആണ് തന്നിട്ടുണ്ട് അപ്പോൾ xy യുടെ സ്ഥലത്ത് എന്ത് ചെയ്യാ xy യുടെ സ്ഥലത്ത് r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ അതുപോലെ x minus y യുടെ വില എത്രയാണ് തന്നിട്ടുണ്ട് 5 ആണ് തന്നിട്ടുണ്ട് അപ്പോൾ ഈ x x minus y യുടെ സ്ഥലത്ത് എന്ത് ചെയ്യാ 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ x plus y അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് x plus y തന്നിട്ടില്ല അപ്പോൾ നമുക്ക് x plus y യുടെ വില ഈ 5 ഉം 6 ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും കിട്ടും നോക്കാം എങ്ങനെ ചെയ്യാനുള്ളത് x plus y നമുക്ക് തന്നിട്ടുണ്ടോ ഇല്ല അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതി മൈനസ് x minus y യുടെ വില എത്രയാണുള്ളത് 5 5 സ്ക്വയർ ഈക്വൽ ടു 4 ഇൻടു x y യുടെ വില എത്രയാണ് 6 റെഡി അപ്പോൾ x plus y ഹോൾ സ്ക്വയർ x plus y ഹോൾ സ്ക്വയർ is equal to minus 5 ന്റെ സ്ക്വയർ എത്രയാ 5 ഇൻടു 5 25 സമം 4 ഇൻടു 6 എത്രയാണ് 24 x plus y ഹോൾ സ്ക്വയർ അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് x plus y ഹോൾ സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അതിനെ അവിടെ തന്നെ നിർത്തിയിട്ട് ബാക്കിയുള്ള 25 ന്റെ വില എന്ത് ചെയ്തു അപ്പുറത്തോട്ട് കൊണ്ടുപോയി x plus y ഹോൾ സ്ക്വയർ എന്ത് ചെയ്തു അവിടെ തന്നെ നിർത്തി x plus y
whole square ആവർത്തനം നിർത്തിട്ട് minus 25 എന്ന് എഴുതു അപ്പോൾ കൊണ്ട് പോയി അപ്പോൾ എന്തായി plus 25 24 plus 25 x plus y whole square എന്താണ് 24 25 കൂടെ കൂട്ടിയാൽ എത്രയായി 49 ല്ലേ നമുക്ക് നമുക്ക് ഇങ്ങോട്ട് എഴുതാം x plus y whole square 45 25 കൂടെ കൂട്ടിയാൽ എത്ര വരിയാ 49 x plus y whole square ന്റെ വില എത്ര കിട്ടിയത് 49 എന്ന് കിട്ടി അപ്പോൾ x plus y ന്റെ വിലയോ ഈ സ്ക്വയറിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പ്ലസ് സമത്തിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ് മൈനസ് ആവും മൈനസിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും പ്ലസ് ആവും അതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത ഒരു സാധനത്തിന്റെ സമത്തിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും ഡിവിഷൻ ആവും ഡിവൈഡ് ചെയ്ത ഒരു സാധനത്തിന്റെ സമത്തിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും മൾട്ടിപ്ലിക്കേഷൻ ആവും ഇവിടെ എന്താണ് സ്ക്വയർ ആണ് അല്ലെ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ആണ് നമുക്ക് എന്തിന്റെ വില കിട്ടേണ്ടത് എക്സ് പ്ലസ് വൈയുടെ വില കിട്ടേണ്ടത് അപ്പൊ എന്ത് ചെയ്യണം സ്ക്വയറിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകണം അല്ലെ സ്ക്വയറിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും സ്ക്വയറിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും അത് റൂട്ടായി മാറും അല്ലെ റൂട്ടായി മാറും അപ്പൊ ഈ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണേ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും റൂട്ടായി മാറും റൂട്ട് 49 റൂട്ട് 49 റൂട്ട് 49 എന്ന് പറഞ്ഞാൽ എത്രയാ 49ന്റെ റൂട്ട് എത്രയാണോ 7 അല്ലെ 7 49 7 ഇൻടു 7 അല്ലേ 49 7 സ്ക്വയർ അല്ലേ 49 അപ്പോൾ 49ന്റെ റൂട്ട് എന്ന് പറയുന്നത് 7 അപ്പോൾ നമുക്ക് എന്ത് കിട്ടി x plus y യുടെ വില എത്ര കിട്ടി 7 എന്ന് കിട്ടി അപ്പോൾ ഈ ഒരു സമവാക്യം അല്ലെങ്കിൽ ഈ ഒരു x plus y whole square minus x minus y whole square is equal to 4xy ആണെന്നുള്ളത് നമുക്ക് അറിയണം അത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ചോദ്യം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്താ ചെയ്തത് എക്സ് വൈ എന്നുള്ളതിന് സ്ഥാനത്ത് എന്ത് ചെയ്തു 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എക്സ് മൈനസ് വൈയുടെ സ്ഥാനത്ത് എന്ത് ചെയ്തു 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അപ്പൊ എന്ത് കിട്ടി നമുക്ക് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ 4xy എന്നുള്ള ഇക്വേഷനിലെ എക്സ് വൈക്ക് എന്ത് ചെയ്തു 6 കൊടുത്തു എക്സ് മൈനസ് വൈക്ക് 5 കൊടുത്തു 5ന്റെ സ്ക്വയർ എത്രയാ 25 4 ഇൻറ്റു 6 എത്രയാ 24 x plus y whole square minus 25 plus 24 നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് x plus y അല്ലേ അപ്പോൾ എന്ത് ചെയ്തു ആ x plus y whole square നെ അവിടെ നിർത്തിയിട്ട് minus 25 നെ എന്ത് ചെയ്തു അപ്പുറത്തോട്ട് കൊണ്ടുപോയി മൈനസ് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും പ്ലസ് ആവും അങ്ങനെ 24 25 കൂടെ കൂട്ടിയപ്പോൾ 49 അങ്ങനെ x plus y ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ x plus y whole square ആണ് എന്ത് കിട്ടിയത് 49 എന്ന് കിട്ടിയത് അപ്പോൾ സ്ക്വയറിന് നമ്മൾ എന്ത് ചെയ്യണം അപ്പുറത്തോട്ട് കൊണ്ടുപോകണം സ്ക്വയറിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും റൂട്ടായി മാറും അങ്ങനെ എക്സ് പ്ലസ് വൈ കിട്ടാൻ വേണ്ടിട്ട് എന്ത് കണ്ടുപിടിച്ചാൽ മതി റൂട്ട് 49 എടുത്താൽ മതി റൂട്ട് 49 എത്രയാ 7 7 ഇൻറ്റു 7 ആണ് 49 അപ്പൊ 49 റൂട്ട് എത്രയാണ് 7 കിട്ടിയോ അത്രേ ഉള്ളൂ ഇനിയിപ്പോ നമ്മളോട് ചിലപ്പോ ഈ വർഷത്തെ ചോദ്യം വരാൻ പോകുന്നത് ചിലപ്പോ ഇങ്ങനെയായിരിക്കും എക്സ് മൈനസ് വൈ ഇപ്പൊ ഇവിടെ ഈ ചോദ്യത്തിൽ എക്സ് മൈനസ് വൈ ആണ് തന്നത് ചിലപ്പോ നമുക്ക് എന്ത് ചെയ്യും എക്സ് പ്ലസ് വൈന്റെ വില തരും എന്നിട്ട് എന്ത് ചെയ്യാൻ പറയും എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കാൻ പറയും ഇവിടെ എക്സ് മൈനസ് വൈ ആണല്ലോ തന്നത് അതിന് പകരം നമുക്ക് എന്ത് തരും എക്സ് പ്ലസ് വൈ തരും എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറയും നമ്മളോട് എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കാൻ പറയും അപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം ഈ സെയിം മെത്തേഡിനെ ഉപയോഗിക്കും എന്ത് ചെയ്യും എക്സ് പ്ലസ് വൈക്ക് തന്നിരിക്കുന്ന വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും എക്സ് വൈക്ക് തന്നിരിക്കുന്ന വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും എക്സ് മൈനസ് വൈന്റെ വില കണ്ടുപിടിക്കും അതായത് എക്സ് മൈനസ് വൈനെ മാത്രം അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഇതിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ എക്സ് മൈനസ് വൈയുടെ വില ഇതേ സെയിം രീതി തന്നെ നമ്മൾ എന്ത് ചെയ്യും ചെയ്യും ഇനി നേരെ മറിച്ച് ഇങ്ങനെയും വരാം എക്സ് പ്ലസ് വൈ തരും എക്സ് മൈനസ് വൈ തരും നിങ്ങളോട് എന്ത് കണ്ടുപിടിക്കാൻ പറയും എക്സ് വൈ കണ്ടുപിടിക്കാൻ പറയും അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം ഇതിലിട്ടുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ച കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷത്തെ NMMS ചോദിച്ചൊരു ചോദ്യം കൂടെയാണ് നിങ്ങളത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് വ്യക്തമായി കണ്ട് മനസ്സിലാക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം